അങ്ങനെ മുട്ടിൽ മരമുറി കേസിൽ റവന്യൂ വകുപ്പ് പിഴ ചുമത്തി തുടങ്ങിയിരിക്കുകയാണ്. സ്ഥലമുടമകൾക്കും മരം മുറിച്ചവർക്കുമാണ് പിഴ നോട്ടീസുകൾ നൽകി തുടങ്ങിയത്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമാണ് നടപടി. 35 കേസുകളിലായി 8 കോടിയോളം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. കേസിൽ റോജി അഗസ്റ്റിൻ ഉൾപ്പെടെ 35 പേരാണ് പിഴയൊടുക്കേണ്ടത്. മുറിച്ചു കടത്തിയ മരത്തിന്റെ 3 ഇരട്ടി വരെയാണ് പിഴ അടയ്ക്കേണ്ടി വരിക. എന്തായാലും 1 മാസത്തിനകം തുക അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനി അഥവാ 1 മാസത്തിനകം തുക അടച്ചിട്ടില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി ആരംഭിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. നിലവിൽ മുട്ടിൽ മരമുറി കേസ് പ്രതികളിലെ റോജി അഗസ്റ്റിന് മാത്രമാണ് പിഴ നോട്ടീസ് കിട്ടിയിട്ടുള്ളത്. കേസിലെ മറ്റു പ്രതികളായ ആൻഡോ അഗസ്റ്റിനും ജോസുട്ടി അഗസ്റ്റിനും ഉൾപ്പെടെ 27 കേസുകളിലെ മരത്തിന്റെ വില നിർണയം അവസാന ഘട്ടത്തിലാണ്. അതിനുകൂടി വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർക്കും പിഴ ചുമത്തും. കേസിൽ റോജി അഗസ്റ്റിൻ കബളിപ്പിച്ച ആദിവാസി കർഷകർക്കും പിഴ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പല കർഷകരുടെ പേരിലും വ്യാജ അപേക്ഷ തയ്യാറാക്കിയാണ് റോജി അഗസ്റ്റിൻ പട്ടയ ഭൂമിയിലെ സംരക്ഷിത മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഇവരെ KLC നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ റവന്യൂ വകുപ്പ് പ്രത്യേക ഉത്തരവ് ഇറക്കേണ്ടി വരും. താനൂർ DYSP BB ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വൈകാതെ കേസിൽ കുറ്റപത്രം നൽകും. ഒപ്പം റവന്യൂ നടപടികൾ കൂടി വന്നതിനാൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ ശക്തമായ നിയമ നടപടികളാണ് നേരിടേണ്ടി വരുന്നത്.